ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ വരുവാൻ കർത്താവ് നമുക്ക് ഒരു അവസരം നൽകി തന്നല്ലോ. ഇന്നത്തെ വചന ധ്യാനത്തിനായി നമുക്ക് സങ്കീർത്തനം 1:4-6 വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. ദുഷ്ടന്മാർ അങ്ങനെയല്ല, അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെ അത്രേ. ആകയാൽ ദുഷ്ടന്മാർ ന്യായവിസ്താരത്തിലും പാപികൾ നീതിമാന്മാരുടെ സഭയിലും നിവർന്നു നിൽക്കയില്ല. യഹോവ നീതിമാന്മാരുടെ വഴി അറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരമാകുന്നു. നമ്മൾ ഇന്നലെ ധ്യാനിച്ചത് എങ്ങനെ ദൈവത്തിന്റെ ആത്മാവ് ദൈവത്തിന്റെ പാതയിൽ നടക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ചിത്രീകരിക്കുന്നത്. ഇങ്ങനത്തെ ഒരു വ്യക്തി ദൈവത്തിന്റെ പ്രമാണത്തിൽ രാവും പകൽ ധ്യാനിക്കുന്നുണ്ട്. ഒരാറ്ററികയ നട്ട ഒരു വൃക്ഷത്തിൻ്റെ പോലെ തക്ക സമയത്ത് ഫലം കായ്ക്കുന്നുണ്ട്. ഇല ഒരിക്കലും ഒറ്റ ഇല പോലും നഷ്ടപ്പെടുന്നില്ല. അതിൻ്റെ അർത്ഥം ഈ വൃക്ഷത്തിന് ഒരിക്കലും ആഹാരത്തിൻ്റെ കുറവുണ്ടാകത്തില്ല. ഒരു വൃക്ഷത്തിൻ്റെ പ്രാധാന്യമായ ഒരു ഭാഗം അതിൻ്റെ ഇലയാ. ഈ ഇലയുള്ളതുകൊണ്ട് ആ സൂര്യൻ്റെ പ്രകാശം കിട്ടുന്നത്, പിടിച്ച് ആഹാരം ഉണ്ടാക്കുന്നത്, അതാ അതിന് ബലം കൊടുക്കുന്നത്. ഒരു നീതിമാന്റെ എത്ര സൗന്ദര്യമുള്ള ഒരു ചിത്രമാണ് ദൈവാത്മാവ് നമ്മുടെ മുമ്പേ വരയ്ക്കുന്നത്. പക്ഷേ നേരെ മറിച്ച് ഒരു ദുഷ്ടന്റെ ചിത്രം ഈ ദൈവാത്മാവ് തന്നെ വരയ്ക്കുന്നത് നമുക്ക് കാണാം. ദൈവമാരെ ആ ദുഷ്ടൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കർത്തൃത്വം ജീവിതത്തിൽ സ്വീകരിക്കാത്ത ഏത് വ്യക്തിയാണെങ്കിലും അവനെ ദൈവാത്മാവ് ദുഷ്ടൻ തന്നെയാ പറയുന്നത്. വലിയ കൊലപാതകങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും പക്ഷെ സ്വന്തം ഹിതപ്രകാരം സ്വന്തം ആഗ്രഹങ്ങൾക്ക് വേണ്ടി സ്വന്തം സുഖങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയെ ദൈവാത്മാവ് ദുഷ്ടൻ തന്നെയാ പറയുന്നത്. അവർ ക്രമേണ പാപത്തിൻ്റെ ഭാരത്തിൻ്റെ കീഴയിൽ അവർ നശിക്കത്തേ ഉള്ളൂ. ജീവിതത്തിൽ ഒരാശയുമില്ല. ആശ ലഭിക്കണമെങ്കിൽ ക്രിസ്തു യേശു ആകുന്ന രക്ഷകൻ മുഖാന്തരം മാത്രമേ ഒരു വ്യക്തിക്ക് ആ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഈ ദുഷ്ടൻ ദൈവത്തെ സ്വീകരിക്കുവാൻ ഒരുക്കമുള്ളവനല്ല. ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിലും ദൈവഹിതം വേണ്ട, കാരണം ദൈവമായിട്ട് ബന്ധമില്ല. നമ്മുടെ ആത്മീയ വ്യക്തിക്ക് ജീവൻ കിട്ടുന്ന ദൈവമായിട്ടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ടാ ദൈവാത്മാവ് ഇവിടെ പറയുന്നത് ഇങ്ങനത്തെ ഒരു വ്യക്തി പതിർ പോല കാറ്റിൽ പറന്നു പോകുന്ന പതിർ, അതിൻ്റെ ജീവനില്ല, ഒരു പ്രയോജനമില്ല. സൃഷ്ടികർത്താവ് അങ്ങനെ നോക്കുന്നത്. വെളിയിൽ കണ്ടാൽ ഒരു നല്ല വിത്ത് പോലെ ഇരിക്കും, പക്ഷെ ഒരു ചെറിയ കാറ്റ് വന്നാൽ പറന്നു പോവും. കാരണം അതിൽ ജീവനില്ല, അതിൽ ബലമില്ല. നല്ല വിത്തുകളുടെ ഇടയ്ക്ക് അത് കുറച്ച് നാൾ നിൽക്കും, പക്ഷെ അതിൻ്റെ ഒടുവിൽ നിത്യ തീ പോയികയില്ല. പറയുന്നുണ്ടായിരിക്കും ഞാൻ ദൈവ പൈതല, പക്ഷേ സ്വന്തം ഹിതപ്രകാരം ജീവിക്കാനാ ആഗ്രഹിക്കുന്നത്. അങ്ങനത്തെ വ്യക്തികൾ ഈ പതിർ പോലെ ഒരു ചെറിയ കാറ്റ് അതിനെ എടുത്തോണ്ടങ്ങ് പോവും. അതേസമയം ഒരു നീതിമാനോ ദൈവഭയമുള്ള വ്യക്തി ഒരു വൃക്ഷം പോലെ ആറ്റിൻ്റെ ആഴത്തിലേക്ക് അതിൻ്റെ വേരിറങ്ങുന്നുണ്ട്. ജീവൻ്റെ നദിയാ അതിലാ വേരിറക്കിയേക്കുന്നത്. ജീവിതത്തിൽ എത്ര കൊടുങ്കാറ്റ് വന്നാലും ഉഷ്ണം വന്നാലും അതിനൊരു പ്രയാസമില്ല. മറ്റവർക്ക് അത് ആശ്വാസത്തിൻ്റെ കാരണം. തളർന്ന് ജീവിക്കുന്നവർക്ക് വേണ്ടി തണലായി ഈ വൃക്ഷം നിൽക്കും. ദുഷ്ടനോ ഒരു ചെറിയ കാറ്റിനെ പോലും നേരിടാൻ അതിന് കഴിയത്തില്ല. ഇവരുടെ ജീവിതം ഈ ലോകത്തിൽ പ്രയോജനമില്ലാത്ത ഒരു ജീവിതം. അതുകൊണ്ടാണ് സർവശക്തൻ അവരെ നിത്യ തീപോയികയിലേക്ക് ഇടുന്നത്. സൃഷ്ടിതാവിൻ്റെ ദൃഷ്ടിയിൽ ശപിക്കപ്പെട്ട ഒരു ജീവിതം. ഒരു കൃഷിക്കാരൻ ഈ പതിറിനെ വെറുക്കുന്നുണ്ട്, കാരണം അത് വഞ്ചിച്ചതാ. വെളിയിൽനിന്ന് കാണുമ്പോൾ വിത്തായി തോന്നി, പക്ഷെ വഞ്ചനയായിരുന്നു. എല്ലാ നന്മകൾ ആസ്വദിച്ചിട്ടുണ്ട്, നല്ല വിത്തിന് കിട്ടിയ അതുപോലത്തെ എല്ലാ നന്മ അനുഭവിച്ചു,
പക്ഷേ അവസാനിക്കുന്നത് ഒന്നിനെയും അത് സ്വീകരിച്ചില്ല. കൃഷിക്കാരൻ്റെ അധ്വാനം വ്യർത്ഥമായിത്തീരുന്നു. കൃഷിക്കാരൻ ചെയ്തതെല്ലാം അയനെ അത് പരിഹസിച്ചു. അതുകൊണ്ട് ആ ദൈവാത്മാവ് പറയുന്നേ, ഇങ്ങനത്തെ ദുഷ്ടന്മാരോ ദൈവത്തിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പേ നിൽക്കുവാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല. നീതിമാന്മാരുടെ സഭയിലും നിവർന്ന് നിൽക്കുവാൻ ഇവരെ കൊണ്ട് കഴിയത്തില്ല. ലജ്ജ കൊണ്ട് ഇവരുടെ തല കുനിഞ്ഞിരിക്കും. കാരണം അവർ ദൈവത്തിൻ്റെ പ്രമാണത്തിൻ്റെ വിരോധം മത്സരിച്ചതാ. അവർക്ക് ദൈവം മുമ്പേ എക്സ്ക്യൂസ് പറയാൻ പോലുമില്ല. കാരണം അവരുടെ മനസ്സാക്ഷി അവരെ കുറ്റം വിധിക്കുന്നുണ്ട്. അവർ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വിറയ്ക്കും. പക്ഷെ നേരെ മറിച്ച് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തി കാറ്റായിക്കോട്ടെ കൊടുങ്കാറ്റായിക്കോട്ടെ ഭരപ്പെടുന്നില്ല. കാരണം അകത്തൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എൻ്റെ വഴികൾ അറിയുന്നു. ദൈവത്തിൻ്റെ അനുവാദം കൂടാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. അതുപോലെ ആ ഒരു ദൈവ പൈതൽ, ജീവിതത്തിൽ എത്ര കൊടുങ്കാറ്റ് വന്നാലും, കൊടുങ്കാറ്റിനെ കണ്ടാൽ അതിൻ്റെ ബലം ഈ ജീവിതത്തെ നശിപ്പിക്കാൻ അത്രയും ബലമുള്ളതാണെങ്കിലും ഒരു നീതിമാന്റെ ജീവിതത്തെ നശിപ്പിക്കുവാൻ കഴിഞ്ഞില്ല. കാരണം ആ നീതിമാനകത്ത് ആ പ്രാഗൽഭ്യമുണ്ട്. എൻ്റെ സൃഷ്ടിതാവിൻ്റെ ദൃഷ്ടി എൻ്റെ പുറത്തുണ്ട്. തന്നെ ഏകരായി മരുഭൂമിയുടെ ആ ജീവിതത്തിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ പ്രതികൂലത്തിൻ്റെ വലിയ മലകൾ കയറുമ്പോൾ, ഇരുട്ടിൻ്റെ താഴ്വരയുടെ അനുഭവത്തിൽ നിന്ന് കടന്നു പോകുമ്പോൾ, എത്ര കൊടുങ്കാറ്റ് അവരുടെ ജീവിതത്തിൽ വന്നാലും അകത്തൊരാശ്വാസമുണ്ട്, എൻ്റെ ദൈവം എൻ്റെ വഴി അറിയുന്നു. ദൈവം തക്ക സമയത്ത് അവരെ ബലപ്പെടുത്തി മുന്നോട്ട് നടത്തും. അവരുടെ ജീവിതത്തിന് ആർക്കും തടയുവാൻ കഴിയത്തില്ല. സന്തോഷത്തോടെ, ദൈവീയ സമാധാനത്തോടെ, ആനന്ദത്തോടെ അവരവരുടെ ലക്ഷ്യത്തിലെത്തും. ദുഷ്ടനോ അവൻ്റെ വഴി നശിക്കും. നീതിമാന്റെ ജീവിതം ഈ ലോകത്തിന് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരും. അവരുടെ നടപ്പ് ദൈവ മഹത്വത്തിന് കാരണമായി തീരും. അതുപോലെ തന്നെ നമ്മുടെ ജീവിതം ഈ വൃക്ഷം പോലായി തീരട്ടെ. ജീവന്റെ നദിയുടെ അടുത്ത് നട്ടിരിക്കുന്ന ഈ വൃക്ഷം, നമ്മുടെ ജീവിതം അങ്ങനെ ആയിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ ദൈവത്തിൻ്റെ ശക്തിയും ദൈവിക ജീവനും മറ്റവർക്ക് അനുഗ്രഹത്തിൻ്റെ കാരണമായി തീരട്ടെ. എത്ര കൊടുങ്കാറ്റടിച്ചാലും ലോകം അകത്തെ മനുഷ്യൻ്റെ ബലം കാണുവാൻ ദൈവം സഹായിക്കുമാറാകട്ടെ. നമുക്ക് സന്തോഷത്തോടെ നമ്മുടെ പാതയിൽ ആനന്ദത്തോടെ പോകാം. ഒരു ഫലം പോലും നഷ്ടപ്പെടാൻ അവസരം വരല്ലേ. ദൈവസന്നിധിയിൽ ആനന്ദമുണ്ട്, സ്തുതിയുള്ളതുകൊണ്ട് ഒരു പാപിക്ക് അവിടെ നിലനിൽക്കുവാൻ കഴിയത്തില്ല. ദൈവിക സന്നിധി പാപിക്ക് താങ്ങാൻ കഴിയത്തില്ല. അവർക്ക് ദൈവമായിട്ടുള്ള കൂട്ടായ്മയുടെ ആ ആനന്ദം അവരനുഭവിക്കത്തില്ല. കാരണം അവർ ദൈവത്തെ സ്നേഹിക്കുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ വരവടുത്തായിരിക്കുമ്പോൾ നമുക്കിനി ഒരുങ്ങുവാൻ കൂടുതൽ സമയമില്ല. നമ്മൾ ശ്രദ്ധയോടെ നമുക്ക് നടക്കാം, കർത്താവിൽ വളരാം. നമ്മുടെ ജീവിതം കർത്താവായി യേശുവിൻ്റെ അത്തികവോളം വളരുവാൻ ദൈവം സഹായിക്കട്ടെ. നമ്മുടെ ജീവിതം കണ്ട് സ്വർഗം ആനന്ദിക്കട്ടെ, പ്രസാദിക്കട്ടെ. നമ്മുടെ പുറത്ത് പകർന്നിരിക്കുന്ന ആ ദൈവത്തിൻ്റെ കൃപ വ്യർത്ഥമായി തീരല്ലേ. ദൈവത്തിന് വിശുദ്ധമായ ഒരു ജീവിതം ജീവിപ്പാൻ ദൈവാത്മാ നമ്മളെ സഹായിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന ഈ നല്ല അവസരത്തിനായി സ്തോത്രം. നീ ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. പിതാവേ, കേട്ട വചനം അതനുസരിച്ച് ഒരു നല്ല വൃക്ഷം പോലെ ജീവന്റെ നദിയുടെ അടുത്ത് നട്ടിരിക്കുന്ന ഞങ്ങൾ കർത്താവേ, ഞങ്ങളുടെ വേരുകൾ അറുക്കുവാൻ, എല്ലാ മുഖാന്തരം സൂര്യൻ്റെ പ്രകാശം പിടിച്ചെടുക്കുവാനും നല്ല ആരോഗ്യമുള്ള മരമായി വൃക്ഷമായി തീർന്ന് മറ്റവർക്ക് ആശ്വാസവും ബലവും പ്രോത്സാഹനത്തിൻ്റെ കാരണമാകുവാൻ നീ സഹായിക്കണമേ. ഞങ്ങളുടെ ജീവിതം പിതാവേ നിന്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമാക്കി തീർക്കണമേ. ഈ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടേനായി സ്തോത്രം. എല്ലാ മാനമോഹത്തവും നിനക്കായി അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നമ്മളെ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവ് വേഗം വരാറായി. മാറണം.